ഹലോ, ചെറിയൊരു സാങ്കേതിക തടസ്സം വന്നു, ക്ഷമിക്കണേ ഫ്രണ്ട്സ്. ഒരു ചെറിയ സാങ്കേതിക തടസ്സം വന്നതാണ്, സോറി. ആരും കാണുന്നില്ലല്ലോ, എല്ലാവരും പോയോ? ഹലോ ഗൈസ്, ആർക്കെങ്കിലും എന്നെ കേൾക്കാമെന്നുണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ, സോറി കേട്ടോ. എന്താണെന്നറിയില്ല, ഒരു ഇൻ്റർനെറ്റിൻ്റെ പ്രശ്നമോ സംതിങ്, അങ്ങനെ എന്തോ ഉണ്ടായി. ഐ എം സോറി. ഒന്ന് ഹായ് പറയോ, അല്ലെങ്കിൽ ഒരു കേൾക്കാമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തുടങ്ങായിരുന്നു. ആ ഓക്കെ, ശശികുമാർ, ഹായ്, നമസ്തേ. എല്ലാവർക്കും നമസ്തേ. ഓക്കെ, മുരളി സാറേ നമസ്തേ. സിജ മുരളീധരൻ സാറ് നമസ്തേ. ഇനി ആരാ ഉള്ളത്? യാ നമസ്തേ. വളരെ കുറച്ച് സമയമേ ഉള്ളൂ, പക്ഷെ എന്നാലും എന്തെങ്കിലും ഒന്ന് പറയാതിരിക്കണം എന്ന് തോന്നി, അതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് വന്നത്. അപ്പോൾ രാജേന്ദ്രനാഥ് നമസ്തേ, രമേശ് രമേശ് നമസ്തേ, പവിത്രൻ പവിത്ര സാഗർ നമസ്തേ, എല്ലാവർക്കും എൻ്റെ നമസ്തേ. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ പുതിയ സംഭവബഹുലമായ സംഗതികളും കൊണ്ട് എം എൽ എ വന്നിട്ടുണ്ട്. എം എൽ എ പറയുന്നത് പോലീസിൻ്റെ ഫോൺ ചോർത്തി, പിന്നെ അങ്ങനെ വലിയ വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളിലാണ് എം എൽ എയുടെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പോക്ക്. അപ്പോൾ എം എൽ എ ഈ വക കാര്യങ്ങളെല്ലാം ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, എം എൽ എ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒരു കാര്യത്തിന് മെനക്കെട്ട് നടന്നിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലും ഒരു സംഗതി കാണും. അതായത്, ഒന്നും കാണാണ്ടല്ല പട്ടര് പുഴയെ ചാടുക എന്നൊരു ചൊല്ലുണ്ട്. ഞാൻ ജാതി പറഞ്ഞതല്ല, ദൈവമുണ്ടായിട്ട് ആരും അങ്ങനെയൊന്നും ധരിക്കരുത്, കാരണം ഇപ്പോൾ ജാതി എന്ന് പറയുന്നത് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട്, കാരണം മറ്റുള്ളവരെ എങ്ങനെയാണ് കുരുക്കുക എന്നുള്ളതാണ്, ഇപ്പോൾ ജാതി കുരുക്കാണ് ഇപ്പോൾ മെയിനായിട്ടുള്ള കുരുക്ക്. അപ്പോൾ അതുകൊണ്ട് ജാതി കുരുക്കല്ല, ജാതിയല്ല ഞാൻ പറഞ്ഞത്. ഒന്നും കാണാതെ പട്ടര് പുഴയെ ചാടിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു പഴമൊഴിയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ആരെയും ജാതി ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അപ്പോൾ ഈ ഇപ്പോഴത്തെ ഈ പട്ടര് പുഴയെ ചാടിയിട്ടുള്ളത്, പുഴയെ ചാടി നല്ല തുടിച്ചു കുളിച്ചുകൊണ്ടിരിക്കുകയാണ് പട്ടര്. പട്ടര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സോഷ്യൽ മീഡിയയിൽ കുത്തി പിടിച്ചിരുന്ന പോസ്റ്റ് തന്നെ പോസ്റ്റ് പോസ്റ്റ് തന്നെ വലിയ വലിയ അന്താരാഷ്ട്ര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പോസ്റ്റിൻ്റെ പുറകിലൊക്കെ ഇത്രയും മെനക്കെട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തക്ക കനത്തോടു കൂടിയിട്ട് പിന്നെ ചില മൊയിലാളിമാർ നല്ലോണം പൊലിക്കുന്നുണ്ടാവും. ഈ മൊയിലാളിയുടെ, അതായത് എം എൽ എയുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ധാരധാരയായിട്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ടാവും കോടികൾ. അപ്പോൾ ആ ധാരധാരയായിട്ട് പലരുടെ അടുത്തുനിന്നും വരുന്ന കോടികളുടെ മിടുക്കാണ് എം എൽ എ കിടന്ന് കാണിക്കുന്നത്. അപ്പോൾ എം എൽ എ കാണിക്കട്ടെ, കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ, ആരോ പറയില്ലേ, ചെമ്മീൻ ചാടി എവിടെ വരെ? മുട്ടോളം. പിന്നെ ചാടിയാലോ? ചട്ടിയിൽ. ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെ ചാടിയാൽ ചട്ടിയിൽ, അത്രേ ഉള്ളൂ. ഈ ചെമ്മീൻ്റെ ഇപ്പോഴത്തെ ചാട്ടം കണ്ടിട്ട് ആരും കാര്യമായിട്ട് പരിഭ്രമിക്കേണ്ട കാര്യമില്ല. കാരണം ഇന്നിപ്പോൾ നമ്മളെ കുറച്ച് വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ടെൻഷൻ അടിപ്പിക്കാനോ വേദനിപ്പിക്കാനോ ഒക്കെ സാധിച്ചേക്കാം, പക്ഷേ നാളെ എന്നൊരു ദിവസം അത് നമുക്കെല്ലാവർക്കും ഉണ്ടാവും. അതായത്, സത്യത്തെ മുറുകെ പിടിക്കുന്ന എല്ലാവർക്കും നാളെ എന്ന് പറയുന്നൊരു ദിവസം നമ്മളുടേതായിരിക്കും. ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് പോവാം. വിശ്വാസമാണല്ലോ എല്ലാം, വിശ്വാസമല്ലേ എല്ലാം? അതിപ്പോൾ ഏത് ബന്ധങ്ങളിലായാലും വിശ്വാസമാണ് എല്ലാം. ആ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ്റെ ജീവിതമല്ല എന്നാ പറയാം. അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഈശ്വര വിശ്വാസത്തിൽ, അതിൽ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ ഓരോ മനുഷ്യനും പരസ്പരം താങ്ങായും തണലായും നമുക്ക് മുന്നോട്ട് പോകാം. നാളത്തെ ഒരു ദിവസം നമുക്ക് വേണ്ടി ഉണ്ടാവും എന്തായാലും. ഇതിപ്പോൾ ഈ എല്ലാ കള്ളന്മാരും കൂടിയിട്ട് ഒന്നിച്ചു കൂടുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാ കള്ളന്മാരും കൂടിയിട്ട് ഒരുമിച്ച് കൂടുകയാണല്ലോ. ആ ഒരുമിച്ച് കൂടി എല്ലാവരും എന്താ പറയുക, കൂടി എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് എല്ലാവരും കുരുക്കാനുള്ള വഴികളൊക്കെ കണ്ടെത്തി അത് കുരുക്കട്ടെ. അവർ ചെയ്യണ പണികളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കട്ടെ. എന്തായാലും ഈ നാട്ടിലത്തെ രാഷ്ട്രീയ പാർട്ടികളെ ഓർത്തിട്ടാണ് എനിക്ക് പുച്ഛം തോന്നുന്നത്. ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ കാര്യം കാര്യമായിട്ട് വന്നപ്പോൾ എല്ലാവരും മുതലാളിയെ ബഹുമാനിക്കുന്നവരാണ് എന്ന് മനസ്സിലായി. അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, രാഷ്ട്രീയം എപ്പോഴും പൊളിറ്റിക്സ് അല്ല,
പൊളിട്രിക്സാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പൊളിട്രിക്സാണ്, പൊളിറ്റിക്സ് ഇല്ല ഇന്ന്. അപ്പോൾ ഈ പൊളിട്രിക്സിൽ കാര്യം വന്നപ്പോൾ, കാര്യത്തോട് വന്നപ്പോൾ, ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയക്കാരും ഒന്നായ ഒരു രൂപചിത്രമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. സാധാരണക്കാരൻ്റെ മുമ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മറുനാടിൻ്റെ വിഷയം കനത്തു വന്നപ്പോൾ എല്ലാവരും ഒന്നായി. മുതലാളിമാർ കൈ ചൂണ്ടിയപ്പോൾ രാഷ്ട്രീയക്കാരിനി പെടുക്കാൻ പറഞ്ഞാൽ പെടുക്കും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, മുള്ളാൻ പറഞ്ഞാൽ മുള്ളും. ആ അവസ്ഥയിലേക്ക് എത്തി രാഷ്ട്രീയക്കാർ. നമ്മുടെ എല്ലാ പാർട്ടിക്കാരും, ബി ജെ പിക്കാരായാലും കോൺഗ്രസ്സുകാരായാലും, പിന്നെ മറ്റുള്ള കമ്മികളെ പിന്നെ പറയണ്ട, കമ്മികൾ പിന്നെ ഇതിനു വേണ്ടി ജന്മം എടുത്തിട്ടുള്ളതാണ്. കമ്മികൾ മറ്റുള്ളവരെ പറ്റിക്കാനും പിന്നെ ഈ പറയുന്ന തോന്നിവാസങ്ങൾ കാണിക്കാനും ചതിക്കാനും വഞ്ചിക്കാനും മാത്രം വേണ്ടി ജന്മം എടുത്തിട്ടുള്ള ഒരു ജാതികളാണത്. പക്ഷേ ഈ നാട്ടിലത്തെ ബി ജെ പി, കോൺഗ്രസ്, ഈ വർഗങ്ങൾ, ഈ കോൺഗ്രസ്സുകാർക്കൊക്കെ നാണോ മാനോ ഇല്ലേ? ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടി, ഇത്രയും വർഷം പഴക്കമുള്ള ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നായിട്ട് തെരുവിലിറങ്ങി സാജന് വേണ്ടിയിട്ട് നീതി വേണമെന്ന് പറഞ്ഞാൽ എവിടുന്നാണ്, ആരാണ് നീതി കൊടുക്കാതിരിക്കുന്നത്? ആർക്കാണ് പിന്നെ ഇരിപ്പുറപ്പുണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ കള്ളന്മാരെല്ലാവരും കൂടി കൂടിയപ്പോൾ കള്ളന്മാർ കള്ളന്മാർക്കൊപ്പമായി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ പൊരുളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യൻ്റെ ആശ്രയം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇല്ല. നമ്മൾ വിശ്വസിക്കുന്ന പാർട്ടികളൊക്കെ എല്ലാവരും ഒരു കാര്യം വരുമ്പോൾ, സാധാരണക്കാരനൊരു പ്രശ്നം വരുമ്പോൾ, ഇവിടുത്തെ രാഷ്ട്രീയ കള്ളന്മാർ ഒന്നാണ്. ഈ നാട്ടിലത്തെ രാഷ്ട്രീയ കള്ളന്മാർ എല്ലാവരും ഒന്നാണ്. പരസ്പരം കൈ കൊടുത്തും പരസ്പരം വിരുന്നുണ്ടും പരസ്പരം കെട്ടിപ്പിടിച്ചും നമ്മളെ വഞ്ചിക്കാനായിട്ട് പരമവഞ്ചകരാണ് ഈ രാഷ്ട്രീയക്കാർ. നിങ്ങൾ എഴുതി വെച്ചോ, നമ്മുടെ നാട്ടിലത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരുത്തനെയും കേരള രാഷ്ട്രീയത്തിൽ, ഞാൻ എടുത്തു പറയുകയാണ്, കേരള രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയും ഇല്ല, ഒരു പാർട്ടിയും. അതായത് ഈ 2020 പോലുള്ള പാർട്ടികളെ ഞാൻ ഒരിക്കലും തള്ളി പറയുന്നില്ല. അവർ ജനനന്മയ്ക്ക് വേണ്ടിയിട്ട് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് 2020. അതൊഴിച്ചാൽ ബാക്കി ബി ജെ പി ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, കമ്മികളാവട്ടെ, ഒരെണ്ണത്തിന് നിങ്ങൾ വിശ്വസിക്കരുത്. ഒരെണ്ണത്തിന് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. അത്രയ്ക്ക് വൃത്തികെട്ട വർഗമാണ് രാഷ്ട്രീയ പാർട്ടികൾ. അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന രാഷ്ട്രീയ അണികളുണ്ടല്ലോ മരിക്കാൻ നടക്കുന്നത്. നേതാക്കന്മാരുടെ ഫോട്ടോ നോക്കിയിട്ട് പിന്നെ ഭരിക്കാൻ നടക്കുന്ന അല്ലെങ്കിൽ ഈ അണികളുണ്ടല്ലോ, അവർ എന്നോ വിഡ്ഢികളാണ്, പരമവിഡ്ഢികൾ. ഇവർക്ക് വേണ്ടി സംസാരിക്കുന്ന മനുഷ്യരും വിഡ്ഢികളാണ് എല്ലാവരും. ഒരെണ്ണം ഇതൊക്കെ വോട്ട് ചോദിച്ചിട്ട് വീടിൻ്റെ ഉമ്മർത്ത് വരുമ്പോൾ കുറ്റിച്ചൂരെടുത്തിട്ട് അടിക്കണവേമാരെ. ഈ ബി ജെ പിക്കാരെ ആവട്ടെ, കോൺഗ്രസ്സുകാരാവട്ടെ, ഈ കമ്മ്യൂണിസ്റ്റുകാരാവട്ടെ, മൂന്ന് പാർട്ടിക്കാരും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. വൃത്തികേടിനും കള്ളത്തരങ്ങൾക്കും മാത്രം കൊടപിടിക്കുന്ന ഒരു മനുഷ്യനൊരു പ്രശ്നം വരുമ്പോൾ ഇവർ റോഡിലേക്ക് ഇറങ്ങാത്ത, പ്രതികരിക്കാത്ത, മിണ്ടാത്ത, മാസം തികയേണ്ട പറ്റ കുഞ്ഞുങ്ങളെ പോലെ ഇരിക്കുകയാണ് ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും. അല്ലേ, ഒരു സാധാരണ വീട്ടമ്മയുടെ ഏറ്റവും കൂടുതൽ രോഷമാണെന്ന് കൂട്ടിക്കോ. നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയിട്ടോ ഞാൻ പറയുന്നത്, എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു സാധാരണക്കാരന് എന്താണ് ഇവിടുത്തെ മറുനാടൻ എന്ന് പറയുന്ന പത്രപ്രവർത്തനം ഇവിടെ എന്താ ചെയ്തത്? സത്യം പറഞ്ഞു എന്നാ? സത്യമല്ലേ? ഇപ്പൊ കുത്തിപ്പന്തിച്ചു കൊണ്ടുവരുന്ന എല്ലാ പോസ്റ്റുകൾ എടുത്താലും മനസ്സിലാവും, അതെല്ലാം കൂടി മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണെന്നുള്ളത്. അയാള് ഈ പറയുന്ന പി വി അൻവർ ചെയ്യുന്ന ഓരോ കേസുകളും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, പി വി അൻവർ ചെയ്തത് മുഴുവനും കെട്ടിച്ചമച്ച് കൊണ്ടുവരുന്ന സംഗതികളാണെന്ന് ആർക്കായാലും മനസ്സിലാവും. അത് മനസ്സിലാവാത്ത ഒരാരും ഇല്ല ഇവിടെ. പക്ഷെ നമുക്ക് മനസ്സിലായാലും നമുക്ക് പ്രതികരിക്കാനോ മിണ്ടാനോ നമുക്ക് നിവൃത്തിയില്ല. കാരണം എന്താ? പി വി അൻവർ പറഞ്ഞാൽ കേരള പോലീസ് മുള്ളും, പി വി അൻവർ പറഞ്ഞാൽ കേരള പോലീസ് കിടക്കും, പി വി അൻവർ പറഞ്ഞാൽ ഏത് വകുപ്പ് വേണമെങ്കിലും ആരുടെ പേരിൽ വേണമെങ്കിലും പിന്നെ പോലീസ് എഴുതിയുണ്ടാക്കും. കാരണം പേന ചലിക്കുന്നത് പി വി അൻവർ പറയുന്നിടത്താണ്. ഇവിടുത്തെ മുതലാളി, ഒരു മുതലാളി ഉണ്ടല്ലോ, ആ മുതലാളി പറയുന്നിടത്താണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മുള്ളുന്നത്, ആ മുതലാളി പറയുന്നിടത്താണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഉണ്ണുന്നതും ഉറങ്ങുന്നതും കിടക്കുന്നതും എല്ലാം. അപ്പോൾ മുതലാളിയും അൻവറും കൂടി പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും കൂടെ മുള്ളും, എല്ലാവരും കൂടെ ഉറങ്ങും, എല്ലാവരും കൂടെ ഉണ്ണും. അതാണ് അവസ്ഥ, അതാണ് സത്യാവസ്ഥ. എന്നിട്ട് പറയും, എൻ്റെ നേതാവ്, നിന്റെ നേതാവ്, മറ്റേ നേതാവ്, മറിച്ച നേതാവ്, നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ? ഈ നേതാക്കന്മാരുടെ പേരും പറഞ്ഞിട്ട് നാട്ടിൽ ഇത്രയും വലിയൊരു ഒരു പാവപ്പെട്ടൊരു മനുഷ്യനെ എല്ലാവരും കൂടിയിട്ട് കുരുതി കൊടുക്കുമ്പോൾ, ഈ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും കൂടിയിട്ട് ഈ തോന്നിവാസം കാണിക്കുമ്പോൾ ആരെയാണ് നിങ്ങൾ ന്യായീകരിക്കുന്നത്? ആരെയാണ് ന്യായീകരിക്കുന്നേ? ആർക്ക് വേണ്ടിയിട്ടാണ് വേണ്ട രാഷ്ട്രീയം? ഇവിടെ ആർക്കാണ് രാഷ്ട്രീയം വേണ്ടത്? ഇവിടുത്തെ ഇനി ഈ നാട്ടിലത്തെ പ്രശ്നം ഒരു സാജൻസ് കറിയാണോ? ആണോ? ഈ പി വി അൻവർ എന്ന് പറയുന്നവൻ പിന്നെ ഒന്നും ചെയ്തിട്ടില്ലേ? പി വി അൻവർ എന്ന് പറയുന്നവൻ പരമശുദ്ധനാണോ? ആണോ? ഈ ശ്രീനീജൻ എന്ന് പറയുന്നവൻ പരമശുദ്ധനാണോ? ഈ പറയുന്ന മുതലാളി പരമശുദ്ധനാണോ? എത്രയോ പ്രശ്നങ്ങളും എത്രയോ കേസുകളും എല്ലാവരുടെ പേരിലുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ കൊലപാതക കേസുകൾ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എത്ര രാഷ്ട്രീയക്കാരുണ്ട് നമ്മുടെ നാട്ടില്. അവരാരെങ്കിലും പിന്നെ ആരെങ്കിലും ഒരാൾ ഈ പറയുന്ന ജയിലിൽ പോകുന്നുണ്ടോ?
പിന്നെ സാധനം മാത്രം കൊടുക്കുന്ന എന്തുകൊണ്ടാ? അത് മനഃപൂർവമാണ്. സാധനം മാത്രം കൊടുക്കുന്നത് മനഃപൂർവമാണെന്ന് ഇവിടുത്തെ ചോറ് തിന്നുന്ന മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമുക്ക് പ്രതികരിക്കാനായിട്ട് നിവൃത്തിയില്ല. കാരണം ഗതികേടാണ്. അധികാരവും പണവും ആരുടെ ഭാഗത്താണ്? അവരുടെ ഭാഗത്താ. അപ്പൊ അവര് കളിക്കുന്ന കളികളാണ് അധികാരവും പണവും കൊണ്ട്. ആ അധികാരമില്ലെങ്കിൽ, ഈ പറയുന്ന PV അൻവറെ, നിന്റെ കയ്യിൽ അധികാരമില്ലെങ്കിൽ നിന്റെ കയ്യിൽ പണമില്ലെങ്കിൽ നീ ആരാ? വെറും തൃണമാണ്. അപ്പൊ നിനക്ക് ജനങ്ങൾ തന്നിട്ടുള്ള അധികാരമാണ് നീ ഇപ്പൊ ദുർവിനിയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ദുർവിനിയോഗം നടക്കട്ടെ. ഈശ്വരന്റെ കോടതി ഉണ്ടല്ലോ. ഇവിടുത്തെ ഹൈക്കോടതി, സുപ്രീം കോടതിക്ക് മേലെ ഈശ്വരന്റെ ഒരു കോടതിയുണ്ട്. ആ ഈശ്വരന്റെ കോടതി നിനക്ക് കണക്കെടുക്കും, എടുക്കാതിരിക്കില്ല. നിന്റെ കൊലവിളി അത്രയ്ക്ക് നീണ്ടു പോകുന്നുണ്ടെങ്കിൽ നിന്റെ അക്കൗണ്ടിൽ അതിനനുസരിച്ച കോടികൾ വരുന്നുണ്ടാവും. ആ കോടികൾ, മുതലാളിമാരുടെ കോടികൾ കണ്ടിട്ട്, അതായത് ദുർശക്തികൾ, ദുഷ്ടശക്തികൾ നിന്റെ പിറകിൽ അണിനിരന്നിട്ട് അവരെല്ലാവരും കൂടി കൂടിയിട്ടാണ് ഈ പറയുന്ന കളി കളിക്കുന്നത്. അതിന് നിനക്ക് നല്ലോണം കിട്ടുന്നുണ്ടാവും നിന്റെ അക്കൗണ്ടിലേക്ക്, നീ ഈ മെനക്കെടുന്നതിന്. അത് നീ കളിക്കേ, അത് നീ അമേധ്യമാര് തിന്നുന്ന പോലെ വാരി തിന്നെ, കുഴപ്പമില്ല. നിന്റെ തറ പരിപാടിക്കനുസരിച്ച്, നിന്റെ തറ സ്വഭാവത്തിനനുസരിച്ചുള്ള പ്രവൃത്തികളൊക്കെ നീ ചെയ്യേ, നിനക്ക് ചേരുന്ന രീതിയിലൊക്കെ നീ കാണിക്കേ. പക്ഷേ നിനക്ക് ദൈവത്തിന്റെ കോടതി ഒരു ദിവസം നിന്റെ കേസ് വിളിക്കും. അന്ന് എല്ലാവരും ഒരുമിച്ച് മരിച്ചു പോവില്ല. അന്ന് എല്ലാവരും കണ്ടിട്ടേ ഇരിക്കുള്ളൂ, ഉറപ്പാണ്. അധികാരവും ഈ പറയുന്ന പോലീസും നിന്റെ കയ്യിലില്ലെങ്കിൽ നീയൊക്കെ ആരാ? വെറും തൃണം. അത് വെച്ചിട്ടാണ് ഈ കളിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്ന് സാധാരണക്കാരൻ ജീവിക്കാനായിട്ട് പെടാപ്പാട് പെടുകയാണ്. കറണ്ട് ബില്ല് 2,000-3,000 രൂപയാണ് എക്സ്ട്രാ വരുന്നത്. ഇവനൊക്കെ ജനങ്ങൾ തെരഞ്ഞെടുത്ത MLA ആണ്. ജനങ്ങൾ തെരഞ്ഞെടുത്ത MLA ആണ് ഇവനൊക്കെ. ഇവനൊക്കെ ഈ പറയുന്ന നാട്ടിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നെന്ന് ഒരു മിനിറ്റ് ചിന്തിക്കുന്നുണ്ടോ? ഇവിടുത്തെ ജനങ്ങൾക്ക് വാട്ടർ ബില്ല് വരുന്നത് 1,000, 2,000, 3,000 രൂപ. കറണ്ട് ബില്ല് വരുന്നത് 2,000, 3,000, 4,000 രൂപ. അടക്കട്ടെ, ജനങ്ങളുടെ തലക്കല്ലേ. പൊതുജനങ്ങളുടെ പ്രശ്നങ്ങളാണ്, ഇതൊന്നും അന്വേഷിക്കുന്നില്ല. MLA ആയ PV അൻവറിനെ നേരം വിളിച്ചയാ, ഷാജൻ എവിടെ ഇരിക്കുന്നേ? ഷാജൻ അപ്പിട്ടോ? ഷാജൻ മുള്ളിയോ? ഷാജൻ മുള്ളി തെറിച്ചോ? എത്ര തുള്ളി മൂത്രം പോയി? ഷാജിന് എത്ര ഗ്രാം രണ്ടു പോയി എന്നൊക്കെ ചിന്തിച്ചോണ്ടിരിക്കുന്ന ഈ PV അൻവറിന് നാണമുണ്ടോ? ഇവനൊക്കെ നാണമുണ്ടോ? ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ട് ഇവനെ പൊതുപ്രവർത്തനത്തിന് അയച്ചത് ഈ വക തോന്നിവാസങ്ങളും ഒരു മനുഷ്യൻ മുള്ളുന്നുണ്ടോ തൂറുന്നുണ്ടോ നോക്കി നടക്കാനാണോ? I'm very sorry. ഇപ്പൊ അവൻ അതല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്? ഈ നാട്ടിൽ പച്ചക്കറിക്ക് എന്താ വില? ജീവിക്കാൻ പറ്റുമോ? ഇലക്ട്രിസിറ്റി ബില്ല് കൊണ്ട്, വാട്ടർ ബില്ല് കൊണ്ട്, പച്ചക്കറിയുടെ വിലകള്, മറ്റുള്ള സാധനങ്ങളുടെ വില. 1 കിലോ അരി കിട്ടണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാരന് ജീവിക്കാൻ നിവൃത്തിയില്ലാണ്ടായി. ഇത് കുറേ രാഷ്ട്രീയ ഏമ്പോക്കികൾ കൂടിയിട്ട്, കുറേ രാഷ്ട്രീയ ഏമ്പോക്കികൾ അവരവർ കട്ടുവച്ച പണങ്ങൾ വെച്ചിട്ട് അവർ ലാവിഷായിട്ട് പോരിന് വിളിച്ച് നാട്ടുകാരുടെ സമാധാനം കെടുത്തിയിട്ട് കുറെ എണ്ണ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, ഈ പേപ്പട്ടികൾ തുള്ളുന്ന പോലെ കിടന്ന് തുള്ളുക. പേപ്പട്ടികൾ, പേനായ്ക്കള് കണ്ടവരുടെ നേരെ മുഴുവനും കുരച്ച് ചാടി കുരവള്ളി പൊട്ടിക്കുന്ന, ചാടി കടിക്കുന്ന പേനായ്ക്കളാണ് രാഷ്ട്രീയം. വെറും പേനായ്ക്കള്, പുഴുത്ത നായ്ക്കളാണ് പേപ്പട്ടികൾ. ഈ പേപ്പട്ടികളെ ചങ്ങലക്കിട്ടില്ലെങ്കിൽ ഈ നാട് മുടിഞ്ഞു പോവും. ഈ രാഷ്ട്രീയ പേപ്പട്ടികളെ, എല്ലാ രാഷ്ട്രീയക്കാരും ഒരേപോലെയാ, ഈ രാഷ്ട്രീയ പേപ്പട്ടികളെ ചെങ്ങലക്കിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതുങ്ങളെ മുഴുവനും തീർത്തു കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ നാട് അധോഗതിയാവാണ്. നമ്മുടെ നാട് ഇല്ലാണ്ടാവും, അവസാനിക്കാൻ പോവുക. ഞാൻ കക്കുമ്പോ നീ കൂട്ട്, നീ കക്കുമ്പോ ഞാൻ കൂട്ട്, ഞാനും കക്കുമ്പോ മറ്റേ മൂന്നാമൻ കൂട്ട്. ഇതാണ് ഇപ്പോഴത്തെ പൊളിറ്റിക്സ്. ഈ പൊളിറ്റിക്സ് ആണ് എല്ലാവരും കൂടി കളിക്കുന്നത്, മനസ്സിലാവുന്നുണ്ടോ? അതായത് എല്ലാവരും കൂടിയിട്ടുള്ള ജോയിന്റ് ആയിട്ടുള്ള രാഷ്ട്രീയം. പറഞ്ഞു വരുമ്പോ എല്ലാവരും ഒന്നാ, ഒരാളും വേറെയില്ല. ഞാൻ ഈ BJP ക്കാരൊന്നും ഇത്രത്തോളം തരം താഴ്ന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവന്മാരാണ് ഏറ്റവും വലിയ കള്ളന്മാര്. BJP ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, ഈ മൂന്ന് രാഷ്ട്രീയക്കാരും ഭയങ്കര ജനവഞ്ചകന്മാരാ. പൊതുജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക അവര്. ഉള്ളാലിയുള്ള അതായത് അന്തർധാര, ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണ്. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സാധാരണക്കാരൻ പ്രശ്നം വരുമ്പോ ഇവരെല്ലാവരും ഉള്ളുകൊണ്ടൊന്നാണ്. നിങ്ങൾ കണ്ടോ ഇനി വരും ദിവസങ്ങളിലെ പിക്ചറുകൾ അങ്ങനെയാണ്. ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ ഊച്ചാളികളും ഒന്നാണ്. നിങ്ങൾ എഴുതി വെച്ചോ, ഒരെണ്ണത്തിന് നട്ടലില്ല. വാഴപ്പിണ്ടി നട്ടെല്ലാം വെച്ചിട്ട് ഓരോരോ കതറും തേച്ചിട്ടുകൊണ്ട് നടക്കുകയാണ്. മനുഷ്യന്റെ കോലം കെട്ടിയിട്ട് വയറുമരണ്ട് കാലും തൂക്കിയിട്ടിട്ട് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്നാൽ ടോയ്ലറ്റ് കഴുകണ ചൂലെടുത്ത് അടിക്കണം ഇമ്മമാരുടെ മുഖത്തൊക്കെ. എന്തിനാണ് വന്നതെന്ന് വെച്ചിട്ട് ജീവിക്കാൻ ഗതിയില്ലാണ്ട് കുടുംബത്ത് പോലും സമാധാനമായിട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഈ ലോകത്ത് ഈ തെണ്ടികൾ ഇനി വോട്ട് ചോദിച്ച് വന്നാൽ ടോയ്ലറ്റ് കഴുകണ ചൂലെടുത്ത് അടിക്കണം ഇവരുടെ മുഖത്ത്. ഞാൻ വോട്ട് ചെയ്യില്ല.
ഞാൻ ഇനി ഒരു പാർട്ടിക്കും വോട്ട് ചെയ്യില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഈ കേരള ജനത സാജന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം വന്നില്ലെങ്കിൽ കേരള ജനത, സത്യത്തിന് നിൽക്കുന്ന കേരള ജനത ഒന്നായിട്ടൊരു തീരുമാനം എടുക്കണം. എന്ത്? അടുത്ത വരുന്ന ഇലക്ഷനിൽ ഞങ്ങൾ ആരും പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോകില്ലെന്ന്. പറ്റും നിങ്ങൾക്ക്? നമ്മുടെ കേരളത്തിലെ മലയാളികളോടാണ്, സാധാരണക്കാരനായിട്ടുള്ള മുതലാളിമാരോടല്ല ഞാൻ ചോദിക്കുന്നത്. സാധാരണക്കാരനായിട്ടുള്ള മുതലാളിമാരോടല്ലാതെ സാധാരണ പാവങ്ങൾ അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്ന പാവപ്പെട്ടവരോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ തയ്യാറുണ്ടോ? ഏറ്റവും വലിയ ആയുധം നിങ്ങളുടെ കയ്യിലാണ്. കേരള മലയാളീസിനോടാണ് ഞാൻ ചോദിക്കുന്നത്. ഏറ്റവും വലിയ ഇവന്മാരെ നിലക്കി നിർത്താനായിട്ട് പറ്റുന്ന ഏറ്റവും വലിയ ആയുധം നിങ്ങളുടെ കയ്യിലാണ്. ആ ആയുധം നിങ്ങൾ എടുക്കണം. ആ സമാധാനത്തിന്റെ ആയുധം നിങ്ങൾ എടുക്കണം. നിങ്ങൾ വോട്ട് കുത്തിയിട്ടാണ് ഇവന്മാരെ നിലക്കുന്നത്. നിങ്ങൾ വോട്ട് കൊടുത്തിട്ടാണ് ഇവന്മാർ നമ്മളെ നെഞ്ചത്തോട്ട് കയറുന്നത്. നിങ്ങൾ വോട്ട് കുത്തിയിട്ടാണ് ഇവന്മാർ കട്ടുമുടിക്കുന്നത്. നിങ്ങൾ വോട്ട് കുത്തിയിട്ടാണ് ഇവന്മാർ സത്യത്തിനൊപ്പം നിൽക്കാത്തത്. അപ്പൊ അതുകൊണ്ട് ഈ സത്യത്തിനെ വരെ കുഴിച്ചു മൂടാൻ തയ്യാറായിട്ട് ഇവര് അധികാരം കയ്യിൽ കിട്ടുമ്പോൾ ഇവര് കാണിക്കുന്ന ഈ തോന്നിവാസങ്ങള് ഇനി മേലക്കം ആവർത്തിക്കാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. വോട്ട് ചെയ്യരുത്. അവനവന്റെ കയ്യിൽ ആയുധം കൊടുക്കരുത്. ഇവർക്ക് അത് കൊടുക്കരുത്, അധികാരം കൊടുക്കരുത്. അധികാരം കയ്യിൽ കിട്ടുമ്പോഴാണ് ഇവനൊക്കെ നെഗളിക്കുന്നത്. സാധാരണക്കാരൻ ഇന്നിപ്പോ നമ്മുടെ മലയാള നാട്ടിലത്തെ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ സാജന്റെ പ്രശ്നമല്ലേ? സാജൻ വാർത്ത വായിച്ചു, സാജൻ വർഗീയത ഉണ്ടാക്കി, സാജൻ അത് ചെയ്തു. ഇതാണല്ലോ നമ്മുടെ നാട്ടിലത്തെ വലിയ പ്രശ്നം. അല്ലാണ്ട് ജീവിക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് എന്ത് വേണം? ജീവിക്കാൻ ജനങ്ങൾ ഏത് വഴിക്കാണ് പോകേണ്ടത്? 10 പൈസയുടെ വരുമാനമില്ല. കയറിക്കിടക്കാൻ അന്തിയുറങ്ങുന്നിടത്തുമ്പോൾ വെള്ളം കയറിയിട്ട് പാവങ്ങൾക്ക് കിടക്കപ്പുറതിയില്ല. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. നാട്ടിലത്തെ പിന്നെ സാധാരണക്കാരുടെ വിഷയങ്ങളല്ല ഇവിടെ വിഷയം. ഇവിടുത്തെ വിഷയം സാജനാണ്. സാജന്റെ പുറകെയാണ് കേരള പോലീസ്. സാജന്റെ പുറകെയാണ് സർവമാന പിന്നെ രാഷ്ട്രീയക്കാര്. എന്തിനിങ്ങനത്തെ ഒരു രാഷ്ട്രീയം? ഇതുപോലെ നെഞ്ചത്തോട്ട് കയറാനോ? അധികാരം കയ്യിൽ കൊടുത്തിട്ട് സാധാരണക്കാരന്റെ നെഞ്ചത്തോട്ട് കയറാനാണോ ഈ രാഷ്ട്രീയം? സത്യത്തിനെ കൊന്നുകുഴിച്ച് മൂടാനാണോ ഈ രാഷ്ട്രീയം? ഈ കള്ളക്കളി കളിക്കാനാണോ രാഷ്ട്രീയം? രാഷ്ട്രീയം വേണ്ട, രാഷ്ട്രീയം വേണ്ട, രാഷ്ട്രീയം ഞങ്ങൾക്ക് വേണ്ട. ഈ രാഷ്ട്രീയം, ഈ കൊല്ലാക്കൊല രാഷ്ട്രീയം, ഈ കൂട്ടുകച്ചവട രാഷ്ട്രീയം നമുക്ക് ആവശ്യമില്ല. നിങ്ങൾ തീരുമാനിക്കണം മലയാളീസെ. ഒരുപാട് വൈകി, ഇനിയും വൈകരുത്. ഈ കള്ളന്മാരെ തിരിച്ചറിയാൻ നിങ്ങൾ ഇനി ഒരിക്കലും വൈകരുത്. അതുകൊണ്ട് എന്റെ മലയാള നാടിനോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ വോട്ട് ചെയ്ത് ഇതുപോലുള്ള അലവലാദികളെ സൃഷ്ടിച്ചെടുക്കരുത്. നമ്മൾ അനുഭവിക്കുകയാണ്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നെഞ്ചത്തോട്ട് കയറാനുള്ള ആയുധം നിങ്ങൾ കൊടുക്കരുത്, അവകാശം നിങ്ങൾ കൊടുക്കരുത്. നമ്മുടെ കയ്യിലാണ്. നമ്മൾ വിചാരിച്ചാലേ യുവമാരൊക്കെ ഇനിയും കയറുള്ളൂ. ഈ അനുഭവം നമുക്കൊരു പാഠമാവണം. ഇപ്പോൾ ഈ സാജന്റെ പുറകെ നടന്നിട്ട് ഈ MLA മാർ ഓരോരുത്തരും മറ്റുള്ളവരും കൂടെ ചേർന്നുകൊണ്ട് കാണിക്കുന്ന ഈ ഒത്തുകളി രാഷ്ട്രീയം, ഈ BJP ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, ഈ 3 രാഷ്ട്രീയ പാർട്ടികളും കൂടി കേരള ജനതയുടെ നെഞ്ചത്തോട്ട് കയറിയിട്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന ഈ ഒത്തുകളി രാഷ്ട്രീയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ നാളെ ദുഃഖിക്കും. ഇനിയും നിങ്ങളുടെ കുടുംബത്തെ നമ്മുടെ മക്കളും നമ്മുടെ ഭർത്താക്കന്മാരും കുഞ്ഞുങ്ങളും ഒരാളും സമാധാനമായിട്ട് കിടക്കില്ല. നമ്മൾ അധ്വാനിച്ച് ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തെ നമുക്ക് നാളെ കിടന്നുറങ്ങാൻ സമാധാനം ഉണ്ടാവില്ല. കാരണം ഇവന്മാർക്ക് കൊടുത്ത കിട്ടുന്ന ഈ പറയുന്ന അധികാരവും ഈ പറയുന്ന പണക്കൊഴുപ്പും ഖജനാവ് കാലിയാക്കിയിട്ട് കട്ടുമുടിച്ച് പോക്കറ്റ് വീർപ്പിച്ച് വെച്ചുള്ള പണക്കൊഴുപ്പും മുതലാളിമാർ കൊടുക്കുന്ന കോടികളും പുറകില് മുതലാളിമാർ കൊടുക്കുന്ന കോടികളും കൊണ്ട് നാളെ സാധാരണക്കാരന്റെ നെഞ്ചത്തോട്ട് കയറാനാണ് നമ്മൾ ഇവർക്ക് അധികാരം കൊടുക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ നല്ലോണം ചിന്തിക്കണം. കേരള മലയാളീസെ, നിങ്ങൾ നല്ലോണം ചിന്തിക്കണം. ഇല്ലെങ്കിൽ ഇന്ന് സാജന്റെ കയ്യിൽ പണമുണ്ട്, സാജന് അധികാരങ്ങളുണ്ട്, അല്ലെങ്കിൽ പിടിപാടുകളുണ്ട്. ഇവിടുത്തെ സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ ഒരു ഗതിയുമില്ല, പരഗതിയുമില്ല. അവന്റെ വാട്ടർ ബില്ലും കറണ്ട് ബില്ലും ഒക്കെ കൊണ്ട് തലകറങ്ങി ഹാർട്ട് അറ്റാക്ക് വരുന്ന അവസ്ഥയിലാണ് സാധാരണ മലയാളീസ്. ഇവിടുത്തെ MLA മാർക്കും ഇവിടുത്തെ ഭരണപക്ഷത്തിനൊന്നും അതൊന്നും ചിന്തിക്കാനൊന്നും നേരമില്ല. ഇങ്ങനെ അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു ജാതി ഉണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ എംപോക്കികളാണ്. ഈ രാഷ്ട്രീയ എംപോക്കികളെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കരുത്, ഒരിക്കലും വിശ്വസിക്കരുത്. ഞാനാ പറയുന്നേ, എന്റെ അനുഭവം കൊണ്ടാ പറയുന്നേ. ഇത്രയും കാലം നമ്മളെ വഞ്ചിക്കുകയാണ് ഇവര്. ഇവര് വഞ്ചിക്കുകയാണ്. ഇവര് പറഞ്ഞു വരുമ്പോ ഇവരെല്ലാവരും ഒന്നാണ്. ഈ പറയുന്നവന്മാരെല്ലാവരും ഒന്നാണ്. മുതലാളിമാര് പറഞ്ഞാൽ ഒരു മുതലാളി ഉണ്ട്, മുതലാളി പറഞ്ഞാൽ ഇവര് മുള്ളും. മുതലാളിയുടെ ഫണ്ട് നിൽക്കില്ലേ? ഈ പറയുന്ന BJP ക്കാരും ഈ കമ്മ്യൂണിസ്റ്റുകാരും ഈ കോൺഗ്രസ്സുകാരും മുതലാളി പറഞ്ഞാൽ മുള്ളണ്ടെന്ന് പറഞ്ഞാൽ മുള്ളില്ല. ഇപ്പം അപ്പിടണ്ടെന്ന് പറഞ്ഞാൽ ഇവർ അപ്പിടില്ല. ഇപ്പം അവന്റെ നെഞ്ചത്തോട്ട് കയറാൻ പറഞ്ഞാൽ ഇവന്മാരെല്ലാവരും കൂടി വന്ന് കയറും. ജാമ്യമില്ലാത്ത വകുപ്പുകളൊക്കെ ഇവരുടെ ഇവന്മാരുടെ കയ്യിലാണ്. ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഏത് വകുപ്പ് വേണമെങ്കിലും ഉണ്ട് ഇവരുടെ മാരുടെ കയ്യില്. അവരതങ്ങോട്ട് ഇടും നമ്മുടെ പേരില്. നമ്മുടെ കുടുംബത്ത് നമ്മൾ സമാധാനമായിട്ട് ജീവിക്കില്ല. നമ്മുടെ കുടുംബത്ത് നമ്മുടെ സഹോദരന്മാർക്ക് സമാധാനം ഉണ്ടാവില്ല, മക്കൾക്ക് സമാധാനം ഉണ്ടാവില്ല. നാളെ അധികാരം ഇനി കിട്ടിക്കഴിഞ്ഞാൽ ഇവര് കുടുംബങ്ങൾ കയറി ഇറങ്ങിയിട്ട് എല്ലാത്തിനെയും നശിപ്പിക്കും ഈ രാഷ്ട്രീയക്കാര്. നമുക്ക് ഈ രാഷ്ട്രീയം എന്തിനാ? ഒരു 10 പൈസയ്ക്ക് ഉപകാരമില്ലെങ്കിൽ വേണ്ട. മനസ്സമാധാനം എന്ന് പറഞ്ഞ നാട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ രാഷ്ട്രീയക്കാര്? ഇവരെന്തിനാ?
നമ്മൾ എന്തിനാ വോട്ട് കൊടുത്തിട്ട് ഇവരെ ജയിപ്പിക്കുന്നത്? ഇങ്ങനെ നെഞ്ചത്തൊട്ട് കയറാനോ? സത്യത്തിനെ കഴുത്തറുത്ത് കൊല്ലാനോ? ദിവസം പ്രതി ദിവസം പ്രതി ഗുണ്ട, ദിവസം പ്രതി പോസ്റ്റ് ഇട്ട് ഇങ്ങനെ എന്താ പറയാ, നിലാവിളിച്ച് തഴിച്ചു വിട്ട കോഴിയുടെ പോലെ കിടന്നിട്ടിങ്ങനെ തുള്ളുകയാണ്. നിലാവിളിച്ച് തഴിച്ചു വിട്ട കോഴി കിടന്നിട്ടിങ്ങനെ ആർമാദിക്കുക പോസ്റ്റുകൾ ഇട്ടിട്ട്. കാരണം എം എൽ എയുടെ അക്കൗണ്ടിൽ ഇങ്ങനെ കോടികൾ വരുന്നുണ്ടാവും, അതാണ് എം എൽ എയുടെ ആർമാദനം. ഇതൊന്നും കണ്ടിട്ട് നമ്മൾ നോക്കണ്ട, ഇവൻ അധികാരം കൊടുത്ത നമ്മളാണ് പടുവിട്ടികൾ, നമ്മളാണ് പടുവിട്ടികൾ. അപ്പം അതുകൊണ്ട് നമ്മളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ കയ്യിലാണ് അധികാരം, നിങ്ങൾ മറക്കണ്ട. നമ്മുടെ ഓരോ വോട്ടും ഇനി നിങ്ങൾ വോട്ട് നൽകരുത്. വോട്ട് നൽകി നിങ്ങൾ വെറുതെ വഞ്ചിതരാകരുത്, വഞ്ചിതരാകരുത്. കേരള ജനതയോട് എൻ്റെ അഭ്യർത്ഥനയാണ്, സത്യമായിട്ട് നിങ്ങൾ ചിന്തിക്കണം. ഇത്രയും കാലം കുറെ കളിപ്പിച്ചല്ലോ, മതി. ഈ കളി മതിയാക്കാം നമുക്ക്. നമ്മുടെ കയ്യിൽ ആയുധം കൊണ്ട് തന്നെ ഇവന്മാരെ അടിയറവ് പറയിക്കണം. ചിന്തിക്കണം, നിങ്ങൾ വോട്ട് ചെയ്യണോ വേണ്ടയോ നിങ്ങൾ ചിന്തിക്കണം. ഈ ജാതികളെ ഈ പറയുന്ന ഈ ഭൂതക്കളി, ഈ ദുർഭൂതക്കളി, ഈ ദുർഭൂതക്കളി ഇനി വേണോ? ഒരു മനുഷ്യൻ്റെ നേരെയാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്. അത് വേണോ വേണ്ടേ നമ്മൾ തീരുമാനിക്കണം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് നിങ്ങൾ ഓരോ കുടുംബക്കാരും മലയാളികളും എൻ്റെ വാക്ക് ഉൾക്കൊണ്ട് ചിന്തിക്കണം, ചിന്തിച്ച് തീരുമാനിക്കണം ഈ ഇലക്ഷന് വോട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. ദയവുണ്ടായിട്ട് ഈ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കൊരു പാഠമാവട്ടെ. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ജയ് ഹിന്ദ്.